ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചിത്രം കണ്ടോ, ത്രിമാന വിസ്മയം, ഇത് ചാർട്ടിലേക്ക് വരയ്ക്കുന്ന സമയത്ത് എടുക്കേണ്ട അളവുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റിജോയ്സിങ് സിസ്റ്റേഴ്സ്. അപ്പോൾ കുറച്ച് പേര് ഇത് ചാർട്ടിലേക്ക് വരയ്ക്കുന്ന സമയത്തുള്ള അളവുകളെ കുറിച്ച് കമൻറ്റ് ബോക്സിലൂടെയും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് 2-3 ദിവസം മുമ്പ് ഒരു കുട്ടി മെസ്സേജ് അയച്ചു. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ ഇത് ഈ അളവും കൂടി പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ ഇത് വരയ്ക്കുന്ന വീഡിയോ ഒരു പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതെങ്ങനെ കളർ ചെയ്യാന്നുള്ളത് അടുത്ത പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പാർട്ട് 3 എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഇത് ചാർട്ടിൽ വരയ്ക്കുന്ന അളവുകളെ കുറിച്ച്. ശരിക്കും പറഞ്ഞാല് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇത് വരച്ചിട്ട് സമ്മാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മളെ പറഞ്ഞെടുത്ത ചിത്രം ഇങ്ങനെ വരച്ചിട്ട് സമ്മാനം നേടല്ലേ, അപ്പൊ ആ സമ്മാനങ്ങളെല്ലാം നമുക്ക് കിട്ടിയ സമ്മാനങ്ങൾ പോലെ തന്നെ സന്തോഷം നൽകുന്നവയാണ്. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 2-3 ദിവസം മുമ്പ് ചോദിച്ചിട്ടുള്ള ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചാർട്ടിലേക്ക് വരയ്ക്കാൻ പോകുന്ന അളവുകളെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, ഒപ്പം തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളിന്ന് കൂടി എനേബിൾ ചെയ്യും. അപ്പോൾ ഞാൻ ഈ ചിത്രം ചാർട്ടിൽ വരച്ചത് ഏത് അളവിലാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ ചിത്രത്തെ കുറിച്ചിട്ട്, ഈ ചിത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഇതൊരു അനന്തമായ ചിത്രമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എൻഡ്. അപ്പോൾ നമുക്ക് ഇത് മുകളിലോട്ട് വേണമെങ്കിലും ലെഫ്റ്റിലോട്ട് വേണമെങ്കിലും റൈറ്റിലേക്ക് വേണമെങ്കിലും താഴോട്ട് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഒരു ഷഡ്ഭുജം പൂർണ്ണമായിട്ടില്ല. നമ്മൾ ഈ ഒരു ചിത്രം ഒരു ചെറിയ ചതുരത്തിൽ വരയ്ക്കുമ്പോഴുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ചാർട്ടിലുള്ളത്. അപ്പോൾ ഇതേ ചിത്രം നമുക്ക് A4 ഷീറ്റിലായാലും ഇനി ചാർട്ടിലായാലും ഇതിനേക്കാളും വലിയ പേപ്പറിലായാലും വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പേപ്പറിൻ്റെ സൈസൊക്കെ മാറുന്ന സമയത്ത് ഈ വരയ്ക്കാനെടുക്കുന്ന അളവുകളും മാറും. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന അളവ് തന്നെയാണ് ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള അളവ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ പേപ്പറിനനുസരിച്ചിട്ട് നമ്മൾ ഏത് പേപ്പറിൽ വരയ്ക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് മാറും. അപ്പോൾ ഇതിനടക്കണ്ടല്ലോ ഒരു കുട്ടി ചാർട്ടിൽ വരയ്ക്കുന്ന അളവിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നില്ല, മുന്നത്തെ വീഡിയോയിൽ പാർട്ട് 2. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഏച്ചി ഞാനിത് എൻ്റെ ഒരു ഐഡിയയിൽ അളവ് കണ്ടുപിടിച്ചു എന്ന്. അതായത് ഇതിൻ്റെ അളവ് നമുക്ക് നമ്മുടെ ഐഡിയയിലനുസരിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ വരച്ചിട്ടുള്ള അളവുകളെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ചതുരം അത് ഒരു സമചതുരമാണെന്ന് തോന്നിക്കുമെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള സമചതുരമല്ല. നമുക്കിത് ലെങ്ത്തും ഇത് വിഡ്ത്തുമായിട്ട് എടുക്കാം. അപ്പം നീളം എടുത്തിട്ടുള്ളത് 43.5 സെൻറ്റിമീറ്ററാണ്. 43.5 സെൻറ്റിമീറ്റർ. വീതി എടുത്തിട്ടുള്ളത് 44.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു ചിത്രം പാർട്ട് 1 പാർട്ട് 2 കണ്ടവർക്കറിയാം ഇത് എവിടുന്നാണ് വരയ്ക്കാൻ തുടങ്ങേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടുന്നാണ് ആ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഇതാ ഇവിടുന്ന് മുകളിലോട്ട് 0.5 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഞാനിവിടെ ചെറിയൊരു ആദ്യത്തെ ബിന്ദു അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തുടക്കത്തു നിന്ന് 0.5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് ഒരു ബിന്ദു ഫസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലോട്ട് 1 സെൻറ്റിമീറ്റർ എന്താണ് ഡിസ്റ്റൻസിൽ ആദ്യത്തെ ബിന്ദു അടയാളപ്പെടുത്തി. ഇവിടെ 0.5 സെൻറ്റിമീറ്ററും ഇവിടെ 1 സെൻറ്റിമീറ്ററും. ഈ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയോ, ഞാൻ +1 +2 ആകുമ്പോഴത്തേക്ക് കൊറോണ വന്ന് നമുക്ക് പരിപാടിക്ക് ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ +1 പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ചിത്രം കൊണ്ട് ഞാൻ മത്സരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഹൈസ്കൂളിലെ കുട്ടിയെ അവളെൻ്റെ വീട്ടിൽ വന്നിട്ടായിരുന്നു ഞാൻ ഈ ചിത്രം ഇങ്ങനെ വരക്കണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായേ. അപ്പോൾ അവൾക്ക് ഞാൻ എൻ്റെതായ ഭാഷയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, അവളത് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുള്ള വിശ്വാസത്തോടെയാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, അപ്പം
ഇവിടെ അര സെന്റിമീറ്റർ ഇട്ടിട്ട് ആദ്യത്തെ കുത്ത് അടയാളപ്പെടുത്തി, ഇവിടെ ഒരു സെന്റിമീറ്റർ ഇട്ടിട്ട് ആദ്യത്തെ കുത്ത് അടയാളപ്പെടുത്തി. ഓക്കെ, പിന്നെ ഈ ലെങ്ത്ത് അവിടെ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നത് 1.5 ഡിസ്റ്റൻസിലാണ് പോയിന്റ്സുകൾ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ ആദ്യം 1.5 സെന്റിമീറ്ററും ഇവിടെ ആദ്യം 1 സെന്റിമീറ്ററും, അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിടാ മാറിക്കഴിഞ്ഞാ പിന്നെ അതിടാ മറന്നുപോയാ പിന്നെ ഈ ചിത്രം ആകെ കൊള്ളാവും. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് എടുക്കേണ്ടത് ഈ 1.5 സെന്റിമീറ്ററിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കേണ്ടത് 1.5 സെന്റിമീറ്ററിൽ തന്നെയാണ്. പിന്നെ ഉള്ളതെല്ലാം എന്താ ഈ മുന്നേ വരക്കണ്ട വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വരച്ചാൽ മതി. അപ്പൊ ചാർട്ടിൽ വരക്കേണ്ട അളവുകൾ ഇത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഞാൻ എടുത്തിട്ടുള്ള ചതുരത്തിൻ്റെ നീളം 43.5 സെന്റിമീറ്ററാണ്, വീതി 44.5 സെന്റിമീറ്ററാണ്, പിന്നെ നീളത്തിൽ 1.5 സെന്റിമീറ്റർ ഇടവിട്ടിട്ടാണ് ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വീതിയിലാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് എന്താണ് ആദ്യം 1.5 സെന്റിമീറ്റർ ഇടവിട്ട് ബിന്ദു അടയാളപ്പെടുത്തി, അതിനുശേഷം അങ്ങോട്ട് 1.5 സെന്റിമീറ്റർ ഇടവിട്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. ഈ ഒരു സൈഡിലാണെങ്കിൽ ആദ്യം 1 സെന്റിമീറ്റർ ഇടവിട്ട് ബിന്ദു അടയാളപ്പെടുത്തി, അതിനുശേഷം അങ്ങോട്ട് 1.5 സെന്റിമീറ്റർ ഇടവിട്ടിട്ട് ബിന്ദു അടയാളപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ത്രിമാന വിസ്മയം തന്നെ പേരിടണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു പേര് കിട്ടുകയാണെങ്കിൽ ഇതിനെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിജോയ്സിങ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ ഉറപ്പായും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ please like, share and subscribe to our channel. Thank you for watching this video. Bye.